श्री प्रशांत ई पुष्पराज मरिक्कुन्नत एंगनेयाण पुष्पराजिने वलिय निलयिल आक्रमणम नेरिडेंडि वरुन्नु प्रशांत इल्ले प्रशांत बाबु इल्ले प्रशांत बाबु एंगनेयाण पुष्पराज मरिक्कुन्नत പുഷ്പരാജ് ഈ പിന്നെ INDUC അതായത് കണ്ണൂര് രാഷ്ട്രത്തിലെ പ്രഗത്ഭനായ INDUC പിന്നെ ഇവിടെ ഒരു വലിയൊരു നേതാവായിരുന്നു മാധവട്ടൻ. മാധവട്ടനെയൊക്കെ ഞങ്ങളെയൊക്കെ രാഷ്ട്രീയം പഠിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പിന്നെ മകനൻ പുഷ്പരാജൻ. അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. സജീവ രാഷ്ട്രീയ രംഗത്ത് നിന്നതാണ്. നല്ല ശുദ്ധ ഖാദി ധരിച്ച പ്രവർത്തകരാണ്. ആ പുഷ്പരാജൻ ഇവർക്ക് ഈ മാധവട്ടന് രണ്ട് വേളി മക്കളുണ്ട്. അതിലെ ഒരു വേളിയിലെ ഒരു മകളുമായിട്ട് എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട്. ഞാൻ എൻ്റെ വാഹന ഞാൻ ഇന്ന് വരെ രാഷ്ട്രീയമല്ലാതെ മറ്റു ഇതൊന്നും പരാമർശിച്ചില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അന്ന് കെ സുധാകരനും ഈ മാധവട്ടന് രണ്ടാം വേളിയിലെ മകളുമായിട്ട് എന്തോ അവിഹിത ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം. ഈ പറയുന്ന പുഷ്പരാജനെ രണ്ടാം പള്ളിയിലുള്ള മകൻ എറണാകുളത്ത് വെച്ചിട്ട് പിന്നെ ഈ മകൾ പിന്നെ കെ സുധാകരനെ ചെന്നൈയിൽ വെച്ചിട്ടുള്ള ഒരു ബന്ധം. അതായത് മാധവട്ടന്റെ ഒരു മകളുമായിട്ട് എന്തോ അവിഹിത ബന്ധമുണ്ട് എന്ന് ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഈ പുഷ്പരാജ് മരിക്കുന്നത് എങ്ങനെയാണ്? പിന്നീട് പുഷ്പരാജ് മരിക്കുന്നത് പിന്നെ കെ സുധാകരൻ ഈ പ്രശ്നം, അതായത് പിന്നെ എനിക്കും അത് താല്പര്യമില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നത് താല്പര്യമില്ല. പിന്നെ ഈ പറയുന്ന കക്ഷി പിന്നെ പരിക്കേൽക്കുന്നത് ഒരു ഓട്ടോ പിടിച്ചിട്ട് കക്ഷി ഓട്ടോ ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തെ പയ്യാമ്പലത്ത് കൊണ്ടുപോയി ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു, കാലൊക്കെ കൊത്തി. അവിടെയുള്ള അവര് അപ്പോ കണ്ടിരുന്ന ഒരു ആപ്പി എന്ന് പറയുന്ന കല്മക്കായി പറിക്കുന്ന ഒരു കക്ഷി എന്നോട് പറഞ്ഞു. ഞാൻ മനോജ് എബ്രാം എന്ന് പറയുന്ന ഇന്നത്തെ ADGP പറഞ്ഞു, ഇദ്ദേഹം കണ്ടിരുന്നു, ഇന്നയാളാണ് ആക്രമിക്കുന്നത് കണ്ട് പറഞ്ഞു. പക്ഷെ നടപടി ഉണ്ടായില്ല. ഇത് മനോജ് എബ്രഹാം എന്നോട് പറഞ്ഞത്, നിങ്ങൾ അന്ന് സുകുമാരൻ ഇപ്പൊ റിട്ടയർ ചെയ്ത DV അന്നത്തെ പിന്നെ SHO കണ്ണൂർ ടൗൺ സ്റ്റേഷന്റെ SHO പോയി പറയണം, ഇപ്പൊ പറയണം എന്ന് പറഞ്ഞു. ഞാൻ SP ഓഫീസർ പറഞ്ഞത് കാര്യങ്ങൾ ഇപ്പൊ നേരെ മുമ്പിലാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ. പുഷ്പരാജ് മരിക്കുന്നില്ല. ഇല്ല, അദ്ദേഹത്തിന് പരിക്കേറ്റു, ഗുരുതരമായ പരിക്കേറ്റു. പക്ഷെ ഷുഗറും ഇതൊക്കെ കൂടി പിന്നീടാണ് മരിക്കുന്നത്. പക്ഷെ കാരണം എന്താ? അദ്ദേഹം മരിക്കാനുള്ള കാരണം കെ സുധാകരന്റെ വേണ്ടി ആക്രമി പിന്നെ ഈ കാര്യം ഇതുമായി ബന്ധപ്പെട്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്റെ അടുക്ക തെളിവില്ലെങ്കിൽ ആപ്പി എന്ന് പറഞ്ഞ കന്മക്കായി പറയുന്ന ആള് പറഞ്ഞ അറിവാ എനിക്കുള്ളത്. അദ്ദേഹവും കോൺഗ്രസ്സുകാരനാണ്, ഭരണശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ കണ്ടു അവൻ കല്ലുമ്മക്കായി പറിക്കാൻ പോയപ്പോ ഈ പറയുന്ന പയ്യാമ്പലത്ത് കൊണ്ടുപോയി ഓട്ടോറിക്ഷയിൽ ഈ പറയുന്ന പുഷ്പരാജനെ കൊണ്ടുവന്ന് ഇദ്ദേഹം കല്ലുമ്മക്കായി പറിക്കുമ്പോ ആക്രമിക്കുന്ന ഞാൻ കണ്ടു. ആ കാര്യം ഞാൻ അന്ന് SPയോട് പറയുന്നു, ADGP മനോജ് എബ്രാമിനോട് ഞാൻ പറയുന്നു, ഇത് നിങ്ങൾ SHOയോട് പറയണമെന്ന് പറഞ്ഞു. അന്ന് SHO SI ആണ്, ഇന്ന് CA ആണെങ്കിൽ അന്ന് SHO SI മാറാണ്. ആ SHOയോട് ഞാൻ പറയുന്നു, ഇതാ സർ എനിക്ക് ഇങ്ങനെ കിട്ടി വേറെ ഇങ്ങനെ ഇങ്ങനെയാണ്. എന്നിട്ടും ഒരു നിയമ നടപടി അക്കാര്യത്തിലുണ്ടായിട്ടില്ല, ഒരു ന്യായം ആ കുടുംബത്തിന് കിട്ടിയിട്ടില്ല.